ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രീം ലീഗ് സോക്കർ 2020 ഗ്ലോബൽ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ റിവ്യൂ വീഡിയോ ചെറുതായിട്ടൊന്ന് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഇൻസ്റ്റാൾ ചെയ്യണം. ആദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, ഇപ്പോൾ ഇത് എല്ലാ രാജ്യത്തും അവൈലബിളാണ്. ഇന്ത്യ മൊത്തം, ഇന്ത്യ മാത്രമല്ല എല്ലാ രാജ്യത്തും ഇപ്പോൾ അവൈലബിളാണ്. വി പി എന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഡ്രീം ലീഗ് സോക്കർ 2020 ഗ്ലോബൽ വേർഷൻ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവാനായിട്ട് ഏകദേശം 98% ആയി. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തന്നെ റിവ്യൂ ചെയ്യാം. അതായത് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന കുറച്ച് മുമ്പ്. ബട്ട് ഇത് ഗ്ലോബൽ വേർഷനാണ്. അതായത് പ്ലേ സ്റ്റോറിലെല്ലാം എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലത്തും നമുക്കിപ്പോൾ ഡ്രീം ലീഗ് സോക്കർ 2020 അവൈലബിൾ ആണ്. സോ നമുക്ക് ആർക്കും ഡൗൺലോഡ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് 19, 18 കളിച്ചിരുന്ന ഒരുപാട് വ്യത്യാസമുണ്ട് 20 അതായത് ഇപ്പോൾ OBB ഫയലൊന്നും ഫയലില്ല, ഒറ്റ ഫയലേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ഒരു ഇൻ്റർഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും ഇല്ല വന്ന മാറ്റങ്ങളൊക്കെ. ഇവിടെ ഒരു കരിയർ അക്കാഡമിക് ഡിവിഷൻ എന്ന് പറഞ്ഞ് ഇവിടെ എക്സിബിഷൻ മോഡ് എന്ന് പറഞ്ഞ് പുതിയൊരു മോഡ് വന്നിട്ടുണ്ട്. അതായത് എക്സിബിഷൻ മാച്ചുകൾ കളിക്കാൻ വേണ്ടിയിട്ട്. അതായത് പിന്നെ നമുക്ക് മോറെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈലൈറ്റ് ട്രെയിനിങ് റെക്കോർഡ്സൊക്കെ അവിടെയാണുള്ളത്. അതുപോലെ തന്നെ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ മൾട്ടിപ്ലെയർ അത് ഓപ്പൺ ആയിട്ടില്ല. അതുപോലെ തന്നെ സെറ്റിങ്സിൻ്റെ ഇതിൽ പോയി നമുക്ക് കാണാൻ കഴിയും. ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെന്നുണ്ട്. അതുപോലെ ക്യാമറ മോഡ്സ് ഉണ്ട്. പിന്നെ ക്യാമറ ഡിസ്റ്റൻസ്, റീപ്ലേ, നമുക്ക് ഏതൊക്കെ സ്പെസിഫൈ ചെയ്ത് കാണിക്കാൻ പറ്റും, ഷോർട്സ് വേണോ അവന്, ക്യുക്ക് സബ് അതായത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇതിലുണ്ട് അവർ കളി കളിച്ച. അതായത് നമ്മൾ ഇത്ര കളിയുടെ ഇത്ര ഒരു ആവറേജ് മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ ക്യുക്ക് സബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലെയറിൻ്റെ എബിലിറ്റിക്ക് അനുസരിച്ച്, അപ്പോൾ ആ പ്ലെയറിന് സ്റ്റാമിന കുറവാണെങ്കിൽ ആ പ്ലെയറിനെ കയറ്റണമെന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ രണ്ട് ഓപ്ഷൻ ഉണ്ടോ, ടിക്കും രണ്ട് ടിക്കും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ക്രോസ് നിൽക്കുക അല്ല അങ്ങനെ. പിന്നെ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ നോർമൽ കേസ് പോലെ തന്നെയാണ്. പിന്നെ അതുപോലെ ഓഡിയോ ഒക്കെ നമുക്കിപ്പോൾ നല്ലതായിട്ടുണ്ട്. പിന്നെ രണ്ട് തരം അറ്റാക്കിങ്ങിൻ്റെയും കൺട്രോളൊക്കെ ഇതിലുണ്ട്, എന്തൊക്കെ വേണമെന്നൊക്കെ. അതുപോലെ അഡ്വാൻസ് സെറ്റിങ്സ് ഇതിലാണ് മെയിൻ ഒരിത് വന്നിട്ടുള്ളത്. അതായത് ഗ്രാഫിക്സ് ഓപ്ഷനിൽ നമ്മുടെ പ്ലസിൽ ഉള്ള പോലെ അതായത് ഫ്രെയിം റേറ്റും ക്വാളിറ്റിയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. സോ നല്ല രീതിയിലുള്ള ഒരു ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കുറച്ചൊരു ലോ ഫെസിലിറ്റീസുള്ള ഫോണുകൾക്കും അവർ ഈ ഒരു കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ഓപ്ഷൻ എഴുതി കൊടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിൽ ഇത് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരിതിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ പഴയ പോലെയല്ല ലോഗോസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ലോഗോസ് അതുപോലെ കിറ്റൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഇപ്പോഴും പറ്റും. ബട്ട് അത് പഴയ ലോഗോസ് പഴയ ലോഗോസ് സാധാ പോലെ തന്നെയാണ്. എന്നാൽ കിറ്റിൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ട്. കിറ്റ് പഴയ പോലെയല്ല, കിറ്റ് മുഴുവനായിട്ടും അതിൻ്റെ കിറ്റിന് ചേഞ്ച് വന്നിട്ടുണ്ട്. സോ നമ്മളതിൻ്റെ വെബ്സൈറ്റിൽ, അവർ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവരിത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്കത് മറ്റൊരു വീഡിയോ ചെയ്യാം. പിന്നെ എഡിറ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ അധികമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് എഡിറ്റ് മാനേജറിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാനേജറിൻ്റെ ഫേസ് നെയിം മാറ്റാനുള്ള മേഖലയുണ്ട്. അതുപോലെ ഫേസ് മാറ്റാൻ നമുക്കവരുടെ താൽപ്പര്യമുണ്ട്. അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫേസ് എടുക്കാം. പിന്നെ സ്യൂട്ട്, നമുക്ക് മാനേജറിന് എന്ത് സ്യൂട്ട് ധരിക്കണം, എങ്ങനത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ മാനേജർ കളിക്കേണ്ടത് എന്നൊക്കെ നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഹെയർ സ്റ്റൈൽ, ഹെയർ കളറൊക്കെ നമുക്കതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. പിന്നെ ഒരു ഗെയിം പ്ലേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയില്ല. വേറെ വേണമെങ്കിൽ ഒന്ന് രണ്ട് വീഡിയോ കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. ഇനി ഇതിൽ മൈ ക്ലബ്, ഇത് നമ്മൾ ഉള്ളിലേക്ക് കയറിയ കരിയർ മോഡിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മൈ ക്ലബ് എന്നൊരു ഓപ്ഷൻ കാണാം. മുഴുവനായിട്ട് ചേഞ്ച് ചെയ്ത് അതെന്നാണ്, യെസ്, ഒരു വലിയൊരു ടൗണ് പോലെ. ഇതാണ് നമ്മുടെ സ്റ്റേഡിയം കിടക്കുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ പോക്കാണ്. ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത്
ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് പ്ലേയേഴ്സിൻ്റെയും ഇതിൻ്റെ ട്രെയിനേഴ്സിൻ്റെ ഒക്കെ എന്താ ട്രെയിനിങ് ഇത് പ്ലേയേഴ്സിൻ്റെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അക്കോമഡേഷൻ അതായത് താമസ സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു പ്ലെയറിനെ നമുക്ക് ചിലപ്പോൾ ബൈ ചെയ്യാൻ കഴിയുള്ളൂ. ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ കൂടുതൽ. പിന്നെ നമ്മുടെ പഴയ സ്റ്റേഡിയം പോലെ സ്റ്റേഡിയത്തിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് എന്തൊക്കെ നോക്കാം. വലിയൊരു ചേഞ്ച് ഒന്നും കാണാനില്ല. ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. അതുപോലെ ഓവർവ്യൂ അടിച്ചാൽ നമുക്ക് അതിൻ്റെ ഏകദേശം ഒരു ഓവർവ്യൂ കിട്ടും. പിന്നെ ഗ്രാസ് മാറ്റം, പിന്നെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ നോക്കാനുള്ളത് അതിൻ്റെ മെയിൻ ഓപ്ഷൻസാണ് സ്റ്റാറ്റിക്സ് കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെയാണ്. അതിലും വലിയ മാറ്റങ്ങളൊന്നും കാണാനില്ല. ഇനി ഇവിടെ നമുക്ക് നെക്സ്റ്റ് അടുത്ത കളി ആരായിട്ടാണെന്നായാലും നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസൊക്കെ മുഴുവനായിട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടീമിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്കത് വ്യക്തമാകും. ടീമിൻ്റെ ഒക്കെ മുഴുവനായിട്ടും നല്ല രീതിയിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ കോച്ച് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഓപ്ഷനൊക്കെ ഇതിൽ, ഫിറ്റ്നസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ, അങ്ങനെ മൂന്ന് ഓപ്ഷൻ നമുക്കിവിടെ കാണാം. നമ്മൾ യൂസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ചിലപ്പോൾ പ്ലേയേഴ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രെയിൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു പ്ലെയറിനെ ആർക്കാണെന്നൊക്കെ അവർ സെലക്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. എനിക്കറിയില്ല ഏതായാലും ഞാനിത് ആദ്യമായിട്ട് നോക്കുന്നത്. കോച്ച് ഒക്കെ സെറ്റാക്കി. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടീം മാനേജ്മെൻ്റ്. അതാണ് അതിൻ്റെ ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ എടുത്തത്. സോ നമ്മൾ എടുക്കണില്ല. ഫോർമേഷനോ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അതൊക്കെ പഴയ പോലെ തന്നെയാണ്. പിന്നെ റോൾസ്, പിന്നെ നമ്മുടെ അടുത്ത് നോക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ട്രാൻസ്ഫറാണ്. ട്രാൻസ്ഫറിൽ വലിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ട്രാൻസ്ഫറിൽ ഇപ്പോൾ സ്കൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിപ്പോൾ അവൈലബിളാണ്. അതിൽ നമ്മൾ ഇപ്പോൾ ഇതിൽ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതപ്പോൾ നമുക്ക് രണ്ട് സ്കൗട്ട് കുറഞ്ഞ ക്യാഷ് ഉള്ളതുകൊണ്ട് രണ്ട് പ്ലെയേഴ്സ് നമുക്ക് കാണിച്ച് തരും. നമുക്കൊരു പ്ലെയറിന് ആവശ്യമാണെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ഒരു പ്ലെയറിനെ എടുക്കുന്നത് ലെഫ്റ്റ് മിഡ് ഫീൽഡർ ആയിട്ടുള്ള പ്ലെയറെ എടുത്തു. അപ്പോൾ ടീം ഒരു ലോഡിങ് ആനിമേഷൻ ഉണ്ട്. അതായത് ആളെ നമുക്ക് പ്രസൻറ്റേഷൻ എന്ന് പറയും, പ്ലെയർ പ്രസൻറ്റേഷൻ ഇതിൽ കാണിക്കുകയാണ്. പ്ലെയർ സൈനഡ് എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ടെറോയ്. അതുപോലെ ഏജൻ്റ് എന്ന് പറയുന്ന മറ്റൊരു ഒരു സംഭവം കൊണ്ട് കാണാം. നമുക്ക് കോമൺ ആയിട്ടുള്ള മൂന്ന് ഏജൻറ്റുകൾ, ബാക്കിയുള്ള ഇനി ജെം എന്ന് പറയുന്ന മൂന്ന്, അടുത്ത കോയിൻ എന്ന് പറയുന്ന പോലെ ബസ്സിൽ കോയിൻ എന്ന് പറയുന്ന പോലെ ജെം എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി ഇതിലിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അതായിരിക്കുമ്പോൾ മറ്റൊരു പ്ലെയറിനും കൂടി കിട്ടി. സ്കൗട്ടും ഏജൻറ്റും ഒക്കെ ഉണ്ട്. പിന്നെ റിലീസ് പ്ലെയർ എന്ന ഓപ്ഷൻ പഴയ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ ലൈവ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഒരു ഗ്രാഫിക്സും ഇൻ്റർഫേസൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ വീഡിയോ പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ മറ്റൊരു വീഡിയോ മേളിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ്.